കെ പി സി സിയിലെ താക്കോൽ സ്ഥാനങ്ങൾ വിശ്വസ്തർക്ക് തന്നെ നൽകുകയാണ് പ്രസിഡന്റ് കെ സുധാകരൻ പുതിയ ഭാരവാഹികളെ നിയമിച്ച് ഒന്നേകാൽ വർഷത്തിന് ശേഷം ചുമതലകൾ നിശ്ചയിച്ചു നൽകുമ്പോൾ താക്കോൽ സ്ഥാനത്ത് ടി യു രാധാകൃഷ്ണനും കെ ജയന്തുമാണ് ടി യു രാധാകൃഷ്ണൻ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പദവിയിൽ തുടരും കെ പി സി സി ഓഫീസ് അംഗത്വ വിതരണം ഓഫീസ് നിർവഹണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചുമതലകളും രാധാകൃഷ്ണനാണ് കെ ജയന്ത് പി അറ്റാച്ച്ഡ് സെക്രട്ടറിയാകും കോൺഗ്രസിൽ ഇതുവരെ ഇല്ലാത്ത ചുമതലയാണിത് ജയന്തിന് നൽകിയ പുതിയ ചുമതല കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് ആശയക്കുഴപ്പ മറ്റ് ഭാരവാഹികൾക്കുണ്ട് യൂത്ത് കോൺഗ്രസ് കെ എസ് യു എന്നിവയുടെ ചുമതല ബൽറാമിനൊപ്പം ജയന്തിനും നൽകിയിട്ടുണ്ട് അതായത് എല്ലാ പ്രധാന സംഘടനകളിലും ജയന്തിന്റെ കണ്ണുണ്ടാകും നേരത്തെ കോൺഗ്രസിലെ ഡി സി സി ബ്ലോക്ക് പുനഃസംഘടനയ്ക്ക് ചുക്കാൻ പിടിച്ചതും ജയന്തായിരുന്നു ഈ പട്ടികയെ വി ഡി സതീശിനും കെ സി വേണുഗോപാലും ചേർന്ന് വെട്ടി അത്തരത്തിലൊരു നേതാവിനാണ് കെ പി സി സിയിൽ സുപ്രധാന പദവികൾ കിട്ടുന്നത് കെ പി സി സി ഇതുവരെ ജില്ലകളുടെ ചുമതല മാത്രമാണ് ഏൽപ്പിച്ചിരുന്നത് പോഷക സംഘടനകളുടെയും പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളുടെയും വിവിധ സംഘടനാ മേഖലകളുടെയും ചുമതലയാണ് ഇപ്പോൾ വിഭജിച്ച് നൽകിയത് വൈസ് പ്രസിഡന്റുമാരിൽ എൻ ശക്തൻ കോൺഗ്രസിന്റെ പഠന ഗവേഷണ കേന്ദ്രമായ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചുമതല വഹിക്കും യൂത്ത് കോൺഗ്രസ് കെഎസ്യു സാമൂഹ്യ മാധ്യമം കലാ സാംസ്കാരികം ഇന്ത്യൻ പ്രൊഫഷണൽ കോൺഗ്രസ് എന്നിവയുടെ ചുമതല വി ടി ബൽറാമിനും കർഷക കോൺഗ്രസ് കെ കരുണാകരൻ ഫൗണ്ടേഷൻ എന്നിവ ചുമതല വി ജെ പൌലോസിനും നൽകി കെ കരുണാകരന്റെ സ്മാരകമായി തലസ്ഥാനത്ത് ബഹുനില മന്ദിരം നിർമ്മിക്കുന്നത് കരുണാകരൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് മഹിളാ കോൺഗ്രസ് ദേവസ്വം ബോർഡ് ദലിത് കോൺഗ്രസ് ആദിവാസി കോൺഗ്രസ് എന്നിവയുടെ ചുമതല വി പി സജീന്ദ്രനാണ് സുധാകരൻ പ്രസിഡന്റ് പദവിയിലെത്തിയപ്പോൾ സംഘടനാ രംഗത്ത് പെട്ടെന്നുയർന്ന രാധാകൃഷ്ണനും ജയന്തും വീണ്ടും പിടിമുറക്കുന്നതിൽ എഐ ഗ്രൂപ്പുകൾ പ്രശ്നമുണ്ടാക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് കെ പി സി സിയിൽ സിഇഒ പദവിയിൽ ചെന്നിത്തലയുടെ പഴയ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ചിരുന്നു സമാനമായി ഉമ്മൻചാണ്ടിയുടെ വിശ്വസത്തിന് കെ പി സി സിയിൽ മറ്റൊരു നിയമനവും നൽകി അതിനുശേഷമാണ് ചുമതല വീതിച്ച് ഭാരവാഹികൾക്ക് നൽകുന്നത് രാധാകൃഷ്ണനും ജയന്തും തുടർന്നും സുധാകരന്റെ ഇടംവലമായി തുടരുമെന്ന് വ്യക്തമാക്കുന്നതാണ് ചുമതല വിഭജനം ജനറൽ സെക്രട്ടറിമാർക്ക് നൽകിയിരുന്ന ജില്ലാ ചുമതലകളിൽ മാറ്റമില്ല വയനാട് ജില്ലയുടെ ചുമതലയുള്ള ആലിപ്പറ്റ ജമീലയ്ക്ക് മാത്രമാണ് മറ്റു ചുമതലകൾ നൽകാത്തത് കിബി ശ്രീകുമാർ ദേശീയ കായിക വേദി പഴകുളം മധു പ്രിയദർശിനി പബ്ലിക്കേഷൻസ് എന്നിവയുടെ ചുമതല കൂടി ലഭിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക